കണ്ണൂരിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അകൽച്ചയിൽ. കെ സുധാകരനെ പിന്തുണച്ച ഇന്ന് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ നിന്ന് ലീഗ് വിട്ടുനിൽക്കും. കെ എം ഷാജിയും ലീഗ് ജില്ലാ പ്രസിഡന്റും പങ്കെടുക്കില്ല. വിവരങ്ങളുമായി എം സന്തോഷ ചേർന്നു. സന്തോഷ്, ഈ പരിപാടിയുടെ പോസ്റ്ററുകളിൽ ഉൾപ്പെടെ കെ എം ഷാജി ഉൾപ്പെടെയുള്ളവരുടെ പടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിട്ടുനിൽക്കുന്ന സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ബഹിഷ്കരണം ഉണ്ടാകുന്നത്? അസിത, കെ സുധാകരന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇന്ന് കണ്ണൂരിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു വിശദീകരണ യോഗം വൈകുന്നേരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വിശദീകരണ യോഗത്തിന്റെ പ്രചരണമെല്ലാം നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ഇതിൽ കെ എം ഷാജി ഇന്ന് പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനായി പങ്കെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത്. അത്തരത്തിൽ പ്രചരണ ബോർഡുകളും നോട്ടീസുകളും എല്ലാം തന്നെയും സ്ഥാപിക്കുകയും ചെയ്തതാണ്. എന്നാൽ കെ എം ഷാജി ഇപ്പോൾ ഈ ഒരു ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് കോൺഗ്രസും ലീഗും തമ്മിൽ ഏറെ നാളായി കണ്ണൂരിൽ നിലനിൽക്കുന്ന ഈ ഒരു അഭിപ്രായ ഭിന്നത മറ്റൊരു തലത്തിലേക്ക്, വേദി പങ്കിടുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കണ്ണൂരിലെ മേയർ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസും ലീഗും തമ്മിൽ നേരത്തെ അഭിപ്രായ ഭിന്നത ഉടലെടുത്തത്. രണ്ടര വർഷത്തിന് ശേഷം ഈ മേയർ സ്ഥാനം ലീഗിന് വിട്ടു നൽകും എന്നുള്ളതായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ധാരണ. എന്നാൽ പിന്നീട് അതിന് കോൺഗ്രസ് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങുകയും മേയർ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ മറ്റ് കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം തന്നെ നടത്തുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ പൊതുയോഗത്തിൽ നിന്നും, വിശദീകരണ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ലീഗ് നേതാക്കളുടെ തീരുമാനം. അസിത, കെ സുധാകരനെ സംരക്ഷിക്കാനായി കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിന്നും മുസ്ലിം ലീഗ് വിട്ടുനിൽക്കും. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.